നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂറിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം, എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കേ, രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ പറഞ്ഞേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്നു പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ, ഒരു ഭൃംഗം. ഭൃംഗം പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ, ഏത് കഥയാണ് ആടുന്നത്? എങ്ങടെ ഓടനെ, അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണീർ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല തമ്പുരാൻ. വിശദീകരണം ഒന്നും വേണ്ട. മൂന്നാല് ആൺകുട്ടികളോടെ വേറെ വന്നിട്ടുണ്ട്, കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണു കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാഷവി. പാവം പാവം പാവമാണെങ്കി വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീർ ഒന്നും ഒലിപ്പിക്കണ്ട കള്ളക്കരച്ചില്. എന്താ എടുത്തി തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക? ഞാൻ പറയാ നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടെന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു തീർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരെന്ന് ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ, എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടന്റെ മനസ്സിൽ എടുത്തു പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ നമ്മുടെയൊക്കെ ഒരു ഗതികേടെ. അടിച്ചു കളിക്കാൻ നിന്ന പാറുകുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ